ടിപ്സ് ആൻഡ് ടോക്സ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്റ്റോറിയാണ്. ഹായ് അജു, നീ എന്താ ഇവിടെ? പഴയ ഒരു സുഹൃത്തിനെ അവിചാരിതമായി കണ്ട സന്തോഷത്തിൽ വിനീത് അവന്റെ അടുക്കിലേക്ക് നടന്നു. ഹായ് വിനു, വാട്ട് എ സർപ്രൈസ്! എത്ര നാളായടാ കണ്ടിട്ട്! നീ ഇവിടെയാണ് താമസം? അതെടാ, ആ കാണുന്നതാണ് എന്റെ ഭാര്യ വീട്. നീ ആകെ കൊഴുത്തല്ലോ, നീ എന്നാ വന്നത്? ഞാൻ രണ്ടാഴ്ചയായടാ. ആണോ? പിന്നെ എന്തൊക്കെയുണ്ടടാ? എന്താ ഇവിടെ കാര്യം? ഒന്നും പറയണ്ടടാ, പെണ്ണന്വേഷിച്ച് നടന്നു മടുത്തു. ജാതകം ചേരണ്ടേ? ലീവാണ് തീരാറുമായി. ഇപ്പോ ദാ ആ വീട്ടിലൊരു പെണ്ണ് കണ്ട് മടങ്ങുന്ന വഴിയാ. ഇത്രയും നോക്കിയതിൽ ഇതാണ് പൊരുത്തമുള്ളത്. അമ്മയ്ക്കും അച്ഛനുമെല്ലാം നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എനിക്കും ഇഷ്ടമായി. അവൻ വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. അത് കേട്ടതും വിനീതിൻ്റെ മുഖം ഇരുണ്ടു. ഏതാ ആ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടിയോ? അതെ, അവളെ നിനക്കറിയോ? അത് വേണ്ടടാ, ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. വിനീതിൻ്റെ ആ ഒരു ഉപദേശം അജുവിനെ ആകെ ടെൻഷനിലാക്കി. എന്താടാ അവൾക്ക് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ, അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, അവള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയല്ലേ. അതിനെന്താടാ കുഴപ്പം? അജുവിന് ആശ്ചര്യമായി. അത് നിനക്കറിയാഞ്ഞിട്ടാ, നീ ഇവിടെയല്ലല്ലോ. ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെമ്പിള്ളേരെ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള് പല വീഡിയോസും വഴി നമ്മൾ കാണുന്നതാ. പിന്നെ ഇവളുമാരൊക്കെ പിഴയാടാ, പലരും പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. വിനീതിൻ്റെ അഭിപ്രായത്തോട് പക്ഷെ അജുവിന് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. ചിലരങ്ങനെയാണെന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്, എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുന്നത് ശരിയല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. അവൾക്ക് വന്ന കുറെ കല്യാണ ആലോചനകൾ മുടങ്ങിയതിന് കാരണം അതാണ്. പൊതുവെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. ഇത് കേട്ട് അജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളൊരു ചീത്ത കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ഞാൻ അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. നാശമാവണമെന്നൊരു പെണ്ണ് വിചാരിച്ചാൽ അതിന് ഹോസ്റ്റലൊന്നും വേണ്ട, നാല് ചുമരുകൾ തന്നെ ധാരാളം എന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ വീട്ടിൽ നിന്ന് പഠിച്ചവരെല്ലാം നല്ലവരാണോ? ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം വഴിതെറ്റുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഈ ഇൻ്റർനെറ്റും ഈ മൊബൈലും ഒക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഈ കാലത്ത് ഏതെല്ലാം മറ്റു മാർഗങ്ങളുണ്ട് വഴിതെറ്റാൻ? അതിന് ഈ ഹോസ്റ്റലിൽ നിൽക്കണമെന്നുണ്ടോ? അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അവൻ പറഞ്ഞു, മാറേണ്ടത് ഈ ദുഷിച്ച ചിന്താഗതിയാണ്. നല്ല പെണ്ണുങ്ങൾ എവിടെ പോയാലും ഏതു സാഹചര്യത്തിലായാലും ചീത്തയാവില്ല. ഏതായാലും കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കും. നീ കുടുംബത്തോടെ വരണം കേട്ടോ. വിനോദിനൊരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് അവൻ നടന്നകന്നു. എന്താ ഏട്ടാ ഇവിടെ നിൽക്കുന്നത്? ആരാ അത്? വിനോദിന്റെ ഭാര്യയായിരുന്നു അത് ചോദിച്ചത്. അതൊരു ഫ്രണ്ടാടി. പിന്നെന്താ വീട്ടിലേക്ക് വിളിക്കാഞ്ഞേ? ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. എന്ത് പറയാനാടി, അവൻ ആ ദിവാകരേട്ടൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോവാത്രേ. ഞാൻ കാര്യം പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല. ആ അനുഭവിക്കട്ടെ. ആര്? ദിവ്യ. ആ ചെറുക്കൻ്റെ കഷ്ടകാലം. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കാമുകന്റെ മെസ്സേജുകൾ ഇൻബോക്സിൽ വന്നത് അവൻ ശ്രദ്ധിക്കാതിരിക്കാൻ വിനോദിന്റെ ഭാര്യ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.